ഓരോ പ്രവാസിയും ഒരർത്ഥത്തിൽ നല്ല ഭാഗ്യവാനും അതേപോലെ നിർഭാഗ്യവാനുമാണ്. എന്തൊക്കെയോ സന്തോഷങ്ങളും അതേപോലെ പണമൊക്കെ കിട്ടുമെങ്കിലും ലൈഫിൽ കിട്ടേണ്ടുന്ന പലതും അവർക്ക് നഷ്ടപ്പെടാറുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് സന്തോഷവും മനസ്സമാധാനവും. അപൂർവം ചില ആളുകൾക്ക് ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ഭാര്യയും മക്കളെയുമാണ്. കഴിഞ്ഞ ദിവസം ഇത് കാസർഗോഡ് നിന്ന് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നൊരു വാർത്ത എൻ്റെ ഉള്ളു വല്ലാതെ കൊണ്ടു. കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പ്രവാസികളെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഒന്നൊരു പ്രവാസിയുടെ ദുരിതങ്ങളുമായി പറഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് അതിനെ അടിവരയിട്ട് പറയേണ്ടുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 25 വയസ്സുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ആ സ്ത്രീ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ പാട്ടിൻ്റെ ഒരു ആപ്പുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരാൾ പാട്ട് പാടുന്നു, മറുഭാഗത്ത് ഒരാൾ പാട്ട് പാടുന്നു. ഇങ്ങനെ പാട്ടിൻ്റെ ആപ്പിലൂടെ ഒരു പാട്ടുകാരനെ പരിചയപ്പെട്ടു, വയനാടുകാരനൊരു ഫിറോസ്. ആ ഫിറോസിനെ പരിചയപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ മക്കളുമായിട്ട് ഈ യുവതി ആ ഗായകൻ്റെ കൂടെ ഇറങ്ങിക്കൊണ്ട് പോയി ഒളിച്ചോടി. വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ആ ഗായകൻ്റെ കൂടെ അങ്ങനെ ഡ്യുവറ്റ് പാടിയിട്ട് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, ഇവിടെ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് പാടി ഏത്, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകും, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകും, ഇവിടെ നിന്ന് ഇതങ്ങോട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് പേരും ഇക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം നമുക്കറിയില്ല, ഒളിച്ചോടി. നിങ്ങൾ ആലോചിച്ചപ്പോൾ ആ പ്രവാസി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത്? അവനവന് വേണ്ടി മാത്രമാണ്. ഓരോ പ്രവാസികളും പ്രവാസം തിരഞ്ഞെടുക്കുന്നത് വിവാഹത്തിന് മുൻപാണെങ്കിൽ കുടുംബത്തിന് വേണ്ടി, ഉമ്മ, സഹോദരങ്ങൾ, അവനവൻ്റെ കാര്യം, കുടുംബം. അത് കഴിഞ്ഞ് മാരേജിന് ശേഷമാണെങ്കിൽ ആ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടല്ലേ. ഒരു ലെവലേഷം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു അബദ്ധം കാണിക്കോ? ഓരോരുത്തരുടെ ഡിസിഷനെ നമ്മൾ ജഡ്ജ് ചെയ്യാനാളല്ല. എന്നാലും നമ്മൾ പറയട്ടെ, ഇതിനേക്കാൾ നല്ലൊരു ആപ്പ് കിട്ടിയാൽ അവൾ പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഏതായാലും ഈ രണ്ട് മാസത്തെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ത്രീ ഒളിച്ചോടുമ്പോൾ 7-3 വയസ്സുള്ള കുട്ടികളോടൊപ്പം പോയത്. അപ്പോൾ ഈ 7-3 വയസ്സുള്ള ഒരു കുട്ടികളുള്ള ഒരു പിതാവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവിൻ്റെ പരിഗണനയും കുടുംബ ബന്ധങ്ങളും സാമൂഹികപരമായ സ്റ്റാറ്റസും ഒക്കെ മറന്നിട്ട് വെറും 2 മാസത്തെ പരിചയം മാത്രമുള്ള വയനാടുകാരനായ ഫിറോസ് എന്ന ആ ഗായകൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ കാണിച്ച ധൈര്യത്തിൻ്റെ പേരാണ് കണ്ണില്ലാത്ത പ്രണയം എന്നുള്ളത്. ഇന്ന് ഈ ഫിറോസിനോ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അയാൾക്ക് 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സായ കുട്ടിയുണ്ട്, പിന്നെ 4 മാസം മാത്രമായ കുട്ടിയുണ്ട്. 4 മാസം ഒരു കുഞ്ഞിനെ മുല കുടിക്കുന്നൊരു കുട്ടിയുള്ള ഒരു വാപ്പയാണ് ഫിറോസ് എന്ന് പറയുന്ന ഈ ഗായകൻ. അവനാണ് സ്വന്തം ഭാര്യയെ ഇട്ടേച്ചുകൊണ്ട് അടുത്തൊരു പെണ്ണിനെയും കൂടി പ്രേമിച്ചു കൊണ്ടേറ്റിരിക്കുന്നത്. ഇതൊക്കെ എവിടം കൊണ്ട് അവസാനിക്കുക? ഈ ഒരു ആവേശം ഉണ്ടല്ലോ, പ്രണയം എന്ന് പറയുന്ന ഒരു ആവേശം, ഡൊഫോമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് കയറുന്ന ഒരു ആവേശമാണ്. അവിടെ കുടുംബ ബന്ധങ്ങളില്ല, അവിടുത്തെ മതങ്ങളില്ല, മൂല്യങ്ങളില്ല, പ്രണയം സാക്ഷാത്കരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതങ്ങോട്ട് വിവാഹത്തോടെ അങ്ങോട്ട് തീരും. പിന്നെ ഒരു ഇൻറ്റിമസി വരാനുണ്ട്. ആ ഇൻറ്റിമസി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. അവിടെ ആൾക്കൊരു ഭാര്യ ഉണ്ടല്ലോ, ഇവളെന്നിട്ട് പോയതൊരു വാടക ക്വാർട്ടേഴ്സിലേക്കാണ് ഇവരൊരു കാറുമായിട്ട് വന്നിട്ട്. ഇത് കേൾക്കുമ്പോൾ ഉള്ളുപൊള്ളും. ഓരോ പ്രവാസിയുടെ മനസ്സിലും ഇടനെഞ്ചിൽ തീ കോരിയിടുന്നത് പോലെയാണത്. എത്രയോ സ്ത്രീകൾ, 10,000-ക്കണക്കിന് സ്ത്രീകളുണ്ട്, പവിത്രകളാ എന്താ പറയുക, പവിത്രത കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകൾ, ഭർത്താവിന് വേണ്ടി, പ്രവാസി അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. അത്തരം ഇതൊക്കെ വളരെ ന്യൂനപക്ഷം ഇങ്ങനെ ഉള്ളൂ, ഇത്തരം തമാടിത്തരങ്ങൾ കാണിക്കുന്നവരുള്ളൂ. പക്ഷേ ഈ ന്യൂനപക്ഷത്തിൻ്റെ സ്വഭാവങ്ങളാണല്ലോ പൊതുവെ ചിത്രീകരിക്കപ്പെടുക. നമ്മൾ ഈ വീഡിയോ പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ, ദാമ്പത്യമുള്ള ആളുകൾ, അവനവൻ്റെ ദാമ്പത്യം ഇതുപോലെ ദുരന്തമാവാതെ സൂക്ഷിക്കാൻ ഞാൻ 6 ടിപ്സുകൾ ഞാൻ പറയാം. ആ 6 ടിപ്സുകൾ നിങ്ങൾ ലൈഫിൽ പാലിക്കുക. മാഷാല്ലാ, ഞാൻ എങ്ങനെ സന്തോഷത്തോടുകൂടി എൻ്റെ ലൈഫ് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അഭിമാനത്തോടെ ഞാനിത് പറയുന്നത്. എൻ്റെ ലൈഫിൽ സന്തോഷം കണ്ടെത്തിയത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനുഭവത്തിൽ നിന്ന് ഞാൻ 6 ടിപ്സുകൾ പറയാം. ഈ 6 ടിപ്സുകൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ സന്തോഷം. 2005 എൻ്റെ വിവാഹം. ഈ തെറ്റായ ലിബറൽ ചിന്താഗതി, ആൺപെൺ വേർതിരിവില്ല, ആണും പെണ്ണും ഒന്നിച്ച്, ഈ ചിന്താഗതി വരുന്നത് മുഴുവനും അബദ്ധങ്ങളിലേക്കാണ്. ഇന്തോനേഷ്യയിലാണ് അത്ര വിവാഹപൂർവ്വ ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങളെ ക്രിമിനൽ കുറ്റമായി തീരുമാനിച്ചത്. വിവാഹം കഴിച്ച ആളുകൾ മാത്രമേ ബന്ധം പാടുള്ളൂ, അല്ലാത്തവർ തമ്മിൽ പാടില്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഗ്രീഷ്മ ജ്യൂസ് കൊടുത്ത പോലെ പരമാവധി പേർക്ക് ജ്യൂസ് കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നിയമം ഇവിടെ വേണ്ട. ഉള്ള ആളുകൾ പരസ്പര വിശ്വാസം ഉണ്ടായാൽ മതി. ഇതുപോലെ ചാടിപ്പോകുന്ന ആളുകൾ ആ പ്രണയം തലക്ക് പിടിക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഡൊഫോമിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം. അതിനുശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം എന്തുകൊണ്ടാണ് കൗമാരക്കാരായ കുട്ടികളും വിവാഹിതരായ ആളുകളും വെറും 2 മാസത്തെ പരിചയം കൊണ്ട് മാത്രം ഒരാളുടെ കൂടെ കുടുംബവും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് പോകാൻ കാരണം. ഒരുപക്ഷെ മക്കളെ കൂടെ കൂട്ടിയിട്ടുണ്ടാവുക, അത് കേസാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ 7-3 വയസ്സുള്ള കുഞ്ഞു എന്ന് പറഞ്ഞാൽ, 3 വയസ്സുള്ള കുഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ, 7 വയസ്സിൽ ഉമ്മയുടെ അടുത്തുനിന്ന് മക്കളെ മാറ്റിയെടുത്താൻ പറ്റുമോ?
ആ ആളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകണം എന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടേതായ ന്യായങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അത് വിശ്വസിക്കാൻ പ്രയാസമാണോ? ചില കേസുകളിൽ ചിലതൊക്കെ ന്യായം തോന്നാം, ഈ കേസുകളിൽ എനിക്ക് തോന്നുന്നില്ല. വെറും 2 മാസത്തെ പരിചയം മാത്രമുള്ള എന്താ പറയുക, ഒരു പാട്ടിൻ്റെ ആപ്പിലാക്കിയ ഒരു ജീവിതം എഴുതുവില്ല, കാക്കട്ടെ. അപ്പോൾ ഞാൻ 6 ടിപ്സ് ഞാൻ പറയാം. 6 ടിപ്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിച്ചാൽ ഇതുപോലെയുള്ള നമ്മുടെ ദാമ്പത്യം സന്തോഷകരമാകും. ഒന്നാമത്തെ, ഒന്ന്, നമ്മുടെ പങ്കാളിയെ നമ്മൾ മനസ്സിലാക്കണം. പങ്കാളിയുടെ സ്വഭാവം, പങ്കാളിയുടെ രീതികൾ, പങ്കാളിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട. എൻ്റെ ഭാര്യ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക, ഭർത്താൻ അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയല്ല. എക്സെപ്റ്റ് ചെയ്യുക. അവർ ഏത് രീതിയിലാണ്? അവർ ചൂടനാണോ, ചൂടത്തിയല്ലേ? സംസാരിക്കുന്ന പ്രകൃതമാണോ, സംസാരിക്കാത്ത പ്രകൃതമാണോ? എന്താണോ അവരുടെ രീതിയെങ്കിൽ, അവരുടെ വ്യക്തിത്വമെങ്കിൽ, ആ രീതിയിൽ അവർ ആ സ്വഭാവത്തിൽ തന്നെ മനസ്സിലാക്കുക. മനസ്സിൽ അടാക്കേണ്ടി വെക്കുക, അതാണ് മനസ്സിലാക്കൽ. മറ്റത് അഡ്ജസ്റ്റ് ചെയ്യലാണ്. കുറേ കഴിയുമ്പോൾ അസ്വസ്ഥരാകും, അതുപോലെ ഇറങ്ങി ഓടും. ഒന്നാമത് അവനവൻ്റെ ഭാര്യയെ മനസ്സിലാക്കുക. എൻ്റെ ഭാര്യ അങ്ങനെയാണ്, അവൾ ലേശം ഒരു എപ്പോഴും എന്തിനും കുറ്റം കണ്ടെത്തുന്ന ഒരാളാണ്. പോട്ടെ, ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യണേ? അതായിരിക്കും മനസ്സിൽ. എൻ്റെ ഒക്കെ ഭയങ്കര ചൂടനാണ്, പെട്ടെന്ന് അങ്ങനെ ചൂടായി ചാടിക്കളിക്കും, എൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇത് ഈ രീതി ഇതിലാണെങ്കിൽ ആ പങ്കാളിയെ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും. രണ്ടാമത്തെ, ഒന്ന്, ഒരു ദയയോടുകൂടി പെരുമാറുക. ഒരു റൗഫത്ത്, ഒരു റഹ്മത്ത് എന്നൊക്കെ പറയില്ല നമ്മൾ, എന്തിലും ദേഷ്യം പിടിക്കുമ്പോഴും അതിലും ഒരു ദയ വേണം. അടച്ചുകൊണ്ട് ആക്ഷേപിക്കലല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു ദയാപൂർവമുള്ളൊരു സ്വഭാവമുണ്ടെങ്കിൽ, പങ്കാളിയോട് പരസ്പരമുണ്ടെങ്കിൽ, ഇതുപോലെ പിണക്കങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യനല്ലേ, വിയോജിപ്പുകൾ ഉണ്ടാവാം, ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിലും വിയോജിപ്പുകളിലൊക്കെ ഒരു ദയ കാണിക്കണം. നമ്മളേത് ശത്രുരാജ്യത്തോട് പെരുമാറുന്ന പോലെ പങ്കാളിയോട് പെരുമാറരുത്. അവർ ജീവനും കൊണ്ട് മറ്റുള്ളവരെ കൂടെ പോകും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം, ആവശ്യങ്ങൾ അവരെ അറിയുകയും പരിഗണിക്കുകയും ചെയ്യുക. നമ്മുടെ ഭാര്യയുടെ നീഡ്സ് എന്താണ്? അവർക്ക് വാൺസുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, നീഡ്സുകളുണ്ട്. ഭക്ഷണം എന്നുള്ളത് അവരുടെ നീഡ്സാണ്, സെക്സ് അവരുടെ നീഡ്സാണ്. ഇത് നമ്മൾ പരിഗണിക്കണം. ഈ നീഡ്സുകൾ എന്താണോ, ആവശ്യങ്ങൾ അറിയണം നമ്മൾ. എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് വീടോ വലിയ വാഹനങ്ങളോ വലിയ ദറജകളൊന്നുമല്ല. അവളോടൊപ്പം ഒന്ന് ചേർന്നിരുന്ന് ഒന്ന് കൈകൾ ചേർത്ത് പിടിച്ച് ഒന്ന് ആ കൈകളിലൊക്കെ ഒന്ന് തലോടിയും, ആ നെറ്റിലൊരു ചുംബനം, അത്രയേ വേണ്ടുള്ളൂ. അതറിയാൻ ശ്രമിക്കാത്തൊരു ഭർത്താവാണെങ്കിൽ, നിങ്ങൾ എത്ര വീടുണ്ടാക്കി കൊടുത്താലും അത് ഉപേക്ഷിച്ചുകൊണ്ട് അവർ വാടക വീട്ടിലേക്കാണെങ്കിൽ ഇതുപോലെ പോകും, വാടക വീട്ടിലേക്ക് പോകും. അത് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഏത് താഴ്ന്ന നിലവാരമുള്ള, താഴ്ന്ന ജീവിത നിലവാരമുള്ള ആളുകളോടൊപ്പമാണെങ്കിലും ഇറങ്ങിപ്പോകും. കാരണം അവരുടെ ആവശ്യം വീടോ സൗകര്യങ്ങളൊന്നുമല്ല, സന്തോഷത്തോടെയുള്ള, ചിരിയോടെയുള്ള, റൊമാൻറ്റിക്കായ വീടുകളും വാക്കുകളും പ്രകടനങ്ങളുമാണ്. ഇതറിയണം, നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് അത് കണ്ടെത്തിയിട്ട് അതേപോലെ അവരെ പരിഗണിക്കണം. പരിഗണന വേണം. പലപ്പോഴും പല കുടുംബങ്ങളിലും ഭാര്യയോടൊരു ഭാര്യ എന്നൊരു പരിഗണനയില്ല. അവൾ അവിടുത്തെ അടുക്കളക്കാരി, അത്രേ ഉള്ളൂ. ചില വീടുകളിൽ ഭർത്താവിനോട്, ഭർത്താവ് പറയാണ് ഈ മക്ക, ചില ആൾക്കാരുണ്ട് അങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലാണ്, മക്കളൊക്കെ എവിടേക്കെങ്കിലും പറഞ്ഞേക്കുക, മക്കളെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കുക. ഒന്ന് ഒരു മെസ്സേജ് അയച്ചൂടെ, ഇക്ക ഞാൻ നിങ്ങളെ വീട്ടിൽ പോകുന്നുണ്ടാ, എന്തൊരു സന്തോഷമുണ്ട് അതിൽ. ഇതൊന്നും ഇതൊക്കെ വിളിക്കുമ്പോഴേ ആരുടേത് ഓടി രണ്ട് സൈറ്റ് മറ്റൊടുത്താണ് എന്നുള്ളത്, ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇനി പരിഗണന എന്ന് പറയണത് ഭർത്താവാണ് തനിക്ക് തിന്നാൻ തരുന്നത്, തന്നെ നോക്കുന്നത് ഭർത്താവാണ് എന്ന് ഒരു പരിഗണന. ആ പരിഗണന പലപ്പോഴും പല ഭാര്യമാരും ചെയ്യാറില്ല. അയക്കുന്ന കാശ് മാത്രം അവർക്ക് വേണം. കാശ്, കാശ്, കാശ്. മണി ഫസ്റ്റ്, റിലേഷൻ നെക്സ്റ്റ്. ഈ അവസ്ഥ. മറ്റൊന്ന്, നന്ദി പറയാൻ അവസരങ്ങൾ കാണിക്കുക. നന്ദി പറയാൻ, ഒരു നല്ല ചായ ഉണ്ടാക്കിയാൽ ഇടി ഇത് ഉഷാറായിട്ടാ, അയാൾ കൊള്ളൂലാത്ത സാധനമാണെങ്കിൽ അതൊരു ഒരു കാരുണ്യത്തോടെ പറയാം, ആ ഇത് അത്ര കണ്ട് നിന്നാട്ട് അത്ര ഉഷാറായില്ല. ഭക്ഷണം ഉണ്ടാക്കി എന്തിനും ഒരു നന്ദി പരസ്പരം ചെയ്യാം. ഭർത്താവ് ഒരു സന്തോഷത്തോടെ ഒരു സാധനം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇതേ കണ്ടുള്ളൂ, ഇത് ഇന്നാൾ കൊടുത്ത കളറല്ലേ. ഒരു ബോധവും ഇല്ലാത്തൊരു മനുഷ്യൻ, അയാൾ സന്തോഷത്തോടെ ഒരു ചുരിദാർ കൊണ്ടുവന്നപ്പോൾ അത് പണ്ടെന്നോ വാങ്ങി ചുരിദാറിൻ്റെ കളറായി പോയി എന്നതുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്ന ശൈലി നിങ്ങളിലുണ്ടോ? തകരും കൂടും. അപ്പോൾ നന്ദി പറയാനുള്ളത് ഉണ്ടാക്കുക. മറ്റൊന്ന്, ചുറ്റുമുള്ളവരെന്ന് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കാതിരിക്കുക. ആളുകൾ ചിന്തിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ എവിടെക്കെങ്കിലും പോകുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് ബസ്സിലിരിക്കുന്നത്, കാറിലിരിക്കുന്നത്, മട വീട്ടിൽ പോകുമ്പോൾ ചേർത്ത് പിടിക്കുന്നത്, അവനവൻ്റെ ഭാര്യയിലെ സ്നേഹപ്രകടനങ്ങൾ കാണട്ടെ, കുട്ടികൾ കാണട്ടെ. തല്ലൂടുന്ന് മാത്രം കണ്ടാൽ പോരല്ലോ, ഇതും കൂടി കാണണ്ടേ? അപ്പോഴല്ലേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ സ്നേഹപ്രകടനങ്ങളൊക്കെ ലൈഫിൻ്റെ ഭാഗമാണെന്ന്. അവർ തല്ലൂടലേ മാത്രമേ അവർ കാണുള്ളൂ. മറ്റൊന്ന്, ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. യാത്രകൾ, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഈ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പള്ളിയിലെ മയക്ക പോലെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആവാതിരിക്കുക. ഈ 6 ടിപ്സുകൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 6 ടിപ്സുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യം സന്തോഷകരമാകും. ആ പഴയ പ്രണയം വീണ്ടെടുക്കാം. ഇനി ഇതുപോലെ ഒരു ദുരന്ത വാർത്തകൾ കേൾക്കാതിരിക്കാൻ ഈ പറഞ്ഞ 6 ടിപ്സുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചാടിപ്പോകുന്നത്? എന്തിൻ്റെ കുറവാണ്? ഇവർക്കെല്ലാം കിട്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? ഇങ്ങനെ ചാടിപ്പോകുന്ന ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഉണ്ടോ ഇല്ലയോ? ഇൻഷാ അള്ളാ നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യൂ. ഇൻഷാ അള്ളാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.